ലോ പോയിന്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക ചൂഷണത്തിനും ലൈംഗിക അതിക്രമത്തിനും തടയിടുന്നതിനു വേണ്ടി 2012 ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയിട്ടുള്ള നിയമമാണ് പോക്സോ ആക്ട്. ഈ നിയമപ്രകാരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ജില്ലാ ജഡ്ജിയുടെ സ്റ്റാറ്റസിലുള്ള ജുഡീഷ്യൽ ഓഫീസർ അധ്യക്ഷനായിട്ടുള്ള പോക്സോ കോടതികളും നിലവിൽ വന്നിട്ടുണ്ട്. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ 2 മാസത്തിനകം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസന്വേഷണം പൂർത്തിയാക്കി പോക്സോ കോടതിയിൽ പ്രതിക്കെതിരായുള്ള കുറ്റപത്രം സമർപ്പിക്കേണ്ടതാണ്. കോടതിയിൽ കേസിൻ്റെ വിചാരണ 6 മാസത്തിനകം പൂർത്തീകരിക്കണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗികമായ അതിക്രമങ്ങളെ പല തരത്തിൽപ്പെട്ടതായിട്ട് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ലൈംഗിക പീഡനം, ഗുരുതരമായ ലൈംഗിക പീഡനം, പെനട്രേഷനോടുകൂടിയ ലൈംഗിക പീഡനം, പെനട്രേഷനോടുകൂടിയ ഗുരുതരമായ ലൈംഗിക പീഡനം, ഇങ്ങനെ 4 കാറ്റഗറിയായിട്ട് അതിനെ തിരിക്കാൻ സാധിക്കും. ഈ കാറ്റഗറിയുടെ സ്വഭാവത്തിനനുസരിച്ച് ശിക്ഷാ കാലാവധിയിലും മാറ്റം വരുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാധാരണ നിലയിലുള്ള ലൈംഗിക പീഡനങ്ങളും ഗുരുതരമായ ലൈംഗിക പീഡനങ്ങളായി കണക്കാക്കപ്പെടും. ഉദാഹരണമായി, പീഡിപ്പിക്കപ്പെട്ട കുട്ടി മാനസികമായ വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ, പീഡിപ്പിക്കൽ നടത്തിയത് ആംഡ് ഫോഴ്സിൽപ്പെട്ടവരാണെങ്കിൽ, സെക്യൂരിറ്റി ഫോഴ്സിൽപ്പെട്ടവരാണെങ്കിൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ, പബ്ലിക് സർവൻസ് ആണെങ്കിൽ, വിദ്യാലയങ്ങളിലെ അധ്യാപകരാണെങ്കിൽ, ഡോക്ടർമാരാണെങ്കിൽ, ആശുപത്രിയിലെ ജീവനക്കാരാണെങ്കിൽ, രക്ഷാകർത്താക്കളാണെങ്കിൽ, കുടുംബാംഗങ്ങളാണെങ്കിൽ, ഇവയെല്ലാം ഗുരുതരമായ ലൈംഗിക അതിക്രമമായിട്ട് നിയമപ്രകാരം കണക്കാക്കുന്നതാണ്. ഇനി ഇത്തരം ഒരു കേസിൽ ഉൾപ്പെട്ട പ്രതിയെ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള വ്യവസ്ഥയും അതികഠിനമാണ്. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ കുട്ടിയുടെ മാനസികമായ നിലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളും നിയമം വിവക്ഷിക്കുന്നുണ്ട്. കോടതി നടപടിക്രമങ്ങൾ നടക്കുന്നത് അടച്ചിട്ട കോടതി മുറികളിലായിരിക്കും. കുട്ടിയെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന അവസരത്തിൽ കുട്ടിയുടെ രക്ഷാകർത്താക്കൾക്കോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വ്യക്തിയോ ആ നടപടി നടക്കുന്ന സമയത്ത് കോടതിയിൽ ഹാജരാകാൻ സാധിക്കും. പ്രതിയും കുട്ടിയും തമ്മിൽ നേരിട്ട് കാണാൻ ഇടയാകാത്ത രീതിയിലാണ് കോടതിയിലെ കാര്യങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. എതിർഭാഗം അഭിഭാഷകന് കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും വളരെ കൂടുതൽ നിയന്ത്രണങ്ങൾ നിയമപ്രകാരം ഉണ്ട്. എന്ന് മാത്രമല്ല, ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന വേളയിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് പോയി മൊഴി രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പെൺകുട്ടിയാണെങ്കിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ മൊഴി രേഖപ്പെടുത്തുന്ന അവസരത്തിൽ കുട്ടിയുടെ രക്ഷാകർത്താവോ കുട്ടിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ അവിടെ സാന്നിധ്യം വഹിക്കേണ്ടതാണ്. മെഡിക്കൽ പരിശോധന ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പെൺകുട്ടിയുടെ പരിശോധന ഒരു പെൺ ഡോക്ടർ തന്നെ നിർവഹിക്കണം. അങ്ങനെ വൈദ്യപരിശോധന നടത്തുന്ന സന്ദർഭങ്ങളിൽ കുട്ടിയുടെ രക്ഷാകർത്താവോ കുട്ടിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ കുട്ടിക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്നതിന് അരികത്ത് ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി മജിസ്ട്രേറ്റ് മുമ്പാകെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതും നിർബന്ധമുള്ള കാര്യമാണ്. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ ഒരു കുട്ടിയുടെ മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള വ്യക്തമായ വ്യവസ്ഥകൾ ഈ നിയമപ്രകാരം ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് വളരെ കഠിനമായ ശിക്ഷാവിധികളും വിധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിനായി, പെനട്രേറ്റീവ് സെക്സൽ അസോൾട്ട് ആണ് നടന്നിട്ടുള്ളതെങ്കിൽ
പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ പ്രതിക്ക് ശിക്ഷ ലഭിക്കും. അതുതന്നെ ഗുരുതരമായ പെനട്രേറ്റീവ് സെക്സൽ അസോൾട്ട് ആണെങ്കിൽ 16 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി കുട്ടിക്കടത്ത്, കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിപ്പിക്കുക, കുട്ടി ഉൾപ്പെട്ട അശ്ലീല സാമഗ്രികൾ കൈവശം വയ്ക്കുക, ഇതെല്ലാം നിയമപ്രകാരം കുറ്റകരമായ കാര്യമാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട പോലീസിനെ അറിയിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യാത്ത പക്ഷം അതും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമായി കണക്കാക്കപ്പെടുന്നതാണ്. കുട്ടികൾ ഉൾപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ വേണം റിപ്പോർട്ട് ചെയ്യാൻ. കുട്ടിയുടെ ഐഡന്റിറ്റി കോടതിയുടെ അനുമതിയില്ലാതെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതും ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. സാധാരണഗതിയിലുള്ള ക്രിമിനൽ കേസുകളിൽ നിന്നും വിഭിന്നമായി പ്രതിക്കെതിരെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ തെളിയിച്ചു കഴിഞ്ഞാൽ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത പോക്സോ ആക്ട് പ്രകാരം പ്രതിയിൽ നിക്ഷിപ്തമാണ്. ചുരുക്കി പറഞ്ഞാൽ പോക്സോ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ജാമ്യം കിട്ടാനും ശിക്ഷയില്ലാതെ രക്ഷപ്പെടാനും അതികഠിനമാണ് പ്രയാസമായിരിക്കും പ്രതിക്ക് ഉണ്ടായിരിക്കുക എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു സമാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.